ഹായ് ഫ്രണ്ട്സ്, സെവൻ ഡ കാർഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഗണേശ് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു വാർഷണോൾ ബോർഡാണ്. അതിനുമുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്ന ഒരേ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ബാസ്റ്റോൾ ബോർഡ്. ഇത് ഗണേശ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് ഇത് പുറത്തിറക്കുന്നത്. ഇതിൻ്റെ മോഡൽ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PA148 എന്ന മോഡൽ നമ്പറാണ് ഇത് ഇറക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ബാസ്റ്റോൾ ബോർഡാണിത്. ഇത് LM324IC വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ PCB ഒക്കെ ആണെങ്കിലും നല്ലൊരു ഗ്രീൻ മാസ്കിങ്ങോട് കൂടിയാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. സോൾഡറിങ് ഒക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ലൊരു നീറ്റായിട്ടുള്ളൊരു സോൾഡറിങ് ആണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 150 രൂപ മുതൽ ഒരു 250 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ നമുക്കിതിൻ്റെ കണക്ഷൻ ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പരിചയപ്പെടാം. 12 വോൾട്ട് ഡ്യുവൽ സപ്ലൈയിലാണ് ഈ ബോർഡ് വർക്ക് ചെയ്യുന്നത്. 12 വോൾട്ട് തൊട്ട് 24 വോൾട്ട് വരെ കൊടുക്കാം. ഇവിടെയാണ് ഇതിൻ്റെ സപ്ലൈ കൊടുക്കേണ്ടത്. ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഗ്രൗണ്ട്, അങ്ങനെയാണ് ഇതിൻ്റെ സപ്ലൈ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത് ഇവിടെയാണ്, ലെഫ്റ്റ്, റൈറ്റ്, ഗ്രൗണ്ട്. ഇവിടെയായിട്ടാണ് ഇൻപുട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഇത് ഇതാണ്, ലെഫ്റ്റ്, റൈറ്റ്, ഗ്രൗണ്ട്, അങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാസും ട്രബിളും കണക്ട് ചെയ്യാനുള്ള വോളിയം കൺട്രോൾ കണക്ട് ചെയ്യാനുള്ളത് ഇവിടെയാണ്. അതായത് ട്രബിള്, ബാസ്, ബാസ്, ട്രബിള്. ഇതൊരു സ്റ്റീരിയോ ബാസ്റ്റോൾ ബോർഡാണ്. പിന്നെ ഇത് ഗെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പ്രീസെറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് തരുന്നൊരു ബാസ്റ്റോൾ ബോർഡാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിതിൻ്റെ കണക്ഷൻ എല്ലാം കൊടുത്ത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്താം എൻ്റെ കണക്ഷൻ ഏതൊക്കെയാണെന്ന്. ഒന്നുകൂടി ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് പവർ സപ്ലൈ കൊടുത്തിരിക്കുന്നത്. ഇത് ഇൻപുട്ട്, ഇൻപുട്ട് സിഗ്നൽ ഇത്. ഇത് ഔട്ട്പുട്ട് സിഗ്നൽ 3. ഇത് ട്രബിള്, ഇത് ബാസ്, ഇത് ബാസ്, ഇത് ട്രബിള്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷനൊക്കെ കൊടുത്ത് റെഡിയാക്കി ചെയ്യുന്നത്. ഇതിനകത്ത് ഞാൻ കണക്ട് ചെയ്തേക്കുന്ന ഒരു Class D ആംപ്ലിഫയർ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോയിലേക്ക് പറയുന്നത്.
ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.